കഴിഞ്ഞ ക്ലാസ്സിൽ ജീവൻ്റെ ഉൽപ്പത്തി ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആവിഷ്കരിച്ച സ്വയാർജിത വ്യതിയാനങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം എന്നീ ഭാഗങ്ങളാണ് വിശദീകരിച്ചത്. ഇന്ന് നമുക്ക് ചാൾസ് റോബർട്ട് ഡാർവിൻ ആവിഷ്കരിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ നിന്ന് തുടങ്ങാം. ചാൾസ് റോബർട്ട് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്രയിലൂടെ ലഭിച്ച വിവരങ്ങൾ വളരെ നീണ്ട കാലം കൊണ്ട് വിശകലനം ചെയ്ത് ആവിഷ്കരിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ഇന്നും ജീവപരിണാമ സിദ്ധാന്തങ്ങളെ ജീവപരിണാമത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സിദ്ധാന്തമായി നിലനിൽക്കുന്നു. ഈ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചത് HMS Beagle-ലൂടെയുള്ള ഏതാണ്ട് 5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കപ്പൽ യാത്രയാണ്. ഈ കപ്പൽ യാത്രയിൽ അദ്ദേഹം പല ദ്വീപസമൂഹങ്ങളിലും ചെന്നു. ആ ദ്വീപസമൂഹങ്ങളിലെ വിവിധ ജീവികളെ നിരീക്ഷിച്ചു, അവയുടെ സവിശേഷതകൾ നിരീക്ഷിച്ചു, പല ജീവികളെയും ശേഖരിച്ചു, കുറിപ്പുകൾ തയ്യാറാക്കി. അതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേർന്നത്. ഡാർവിൻ്റെ കപ്പൽ യാത്രയിൽ പരിണാമശാസ്ത്രപരമായി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗാലപ്പാഗോസ് ദ്വീപിലെ സന്ദർശനമായിരുന്നു. ഗാലപ്പാഗോസിലെ കുരുവികൾ, ഗാലപ്പാഗോസിലെ ആമകൾ, അതുപോലെ തന്നെ ഗാലപ്പാഗോസ് ദ്വീപിലെ സസ്യബുക്കുകളായ ഉഗ്വാനകൾ ഒക്കെ തന്നെ തൻ്റെ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. അതിലേറ്റവും പ്രധാനം കുരുവികളുടെ കാര്യമാണ്. ഒരു പൊതു പൂർവികൻ അല്ലെങ്കിൽ ഒരു പൊതു പൂർവ കുരുവിയിൽ നിന്ന് സാഹചര്യങ്ങളുടെ സവിശേഷതകൾക്കനുസരിച്ച് വ്യതിയാനങ്ങൾ രൂപപ്പെട്ട് വ്യത്യസ്ത കുരുവി ഇനങ്ങൾ രൂപപ്പെട്ടു എന്നാണ് ചാൾസ് ഡാർവിൻ എത്തിച്ചേർന്ന നിഗമനം. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഊന്നി പറഞ്ഞിട്ടുള്ളത് ആ കുരുവികളുടെ കൊക്കിനെ സംബന്ധിച്ചാണ്. അവിടെ ലഭിച്ച വ്യത്യസ്തമായ ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിക്കുന്നതിന് അനുഗുണമായ വ്യതിയാനങ്ങളോടുകൂടിയ കൊക്കുകളുള്ള കുരുവികൾ നിലനിൽക്കുകയും അല്ലാത്ത കുരുവികൾ നശിക്കുകയും ചെയ്തു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗാലപ്പാഗോസിലെ കുരുവികളുടെ കൊക്കുകൾ വ്യത്യസ്ത തരത്തിൽ രൂപപ്പെട്ടത് അവിടെയുള്ള കുരുവികൾക്ക് ലഭിച്ച വൈവിധ്യമാർന്ന ഭക്ഷ്യലഭ്യതയായിരുന്നു. കള്ളിമുള്ള് ഉപയോഗിച്ച് മരത്തിൻ്റെ പൊത്തിൽ നിന്ന് പുഴുവിനെ എടുത്തു തിന്നുവാൻ കഴിയുന്ന തരത്തിൽ രൂപം പ്രാപിച്ച കൊക്കുകളോടുകൂടിയ കുരുവികൾ ഗാലപ്പാഗോസിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സവിശേഷതകൾ ജീവപരിണാമത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവപരിണാമത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിക്കുന്നതാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. ഇനി നമുക്ക് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിലേക്ക് പോകാം. ഈ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ അമിതോൽപാദനം, നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം, അർഹതയുള്ളവയുടെ അതിജീവനം, ഈ 3 ഘട്ടങ്ങളാണ് പ്രധാനമായും വിശകലനം ചെയ്യേണ്ടതായിട്ടുള്ളത്. അമിതോൽപാദനം. ഓരോ ജീവിവർഗവും ധാരാളം ജീവികളെ, സ്വന്തം ഇനത്തിലുള്ള ധാരാളം ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ജീവികൾക്കെല്ലാം തന്നെ ഒരു ആവാസത്തിലും നിലനിൽക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവ ഭക്ഷണത്തിന് വേണ്ടിയും മറ്റ് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയും പരസ്പരം മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജീവികൾ
ഇരപിടിയന്മാരിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയും മത്സരിക്കുന്നു. ഇരപിടിയന്മാരിൽ നിന്ന് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം സഹജീവികളുമായി ഭക്ഷണത്തിനും മറ്റ് ജീവിതാവശ്യങ്ങൾക്കും വേണ്ടി മത്സരിക്കുന്നു. ഈ മത്സരത്തിൻ്റെ കാരണം എന്താണ്? ഈ മത്സരത്തിലേക്ക് നയിക്കുന്നത് അമിതോൽപാദനമാണ്. ഒരുപക്ഷെ അമിതോൽപാദനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ മത്സരത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ മത്സരം നടക്കുമ്പോൾ ഈ മത്സരത്തിലൂടെ വിജയിക്കുന്നതാരാണ്? അർഹതയുള്ളവയാണ് അതിജീവിക്കുന്നത്. അതാണ് ഡാർവിൻ്റെ അർഹതയുള്ളവയുടെ അതിജീവനം. അപ്പോൾ അമിതോൽപാദനം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിലേക്ക് അല്ലെങ്കിൽ മത്സരത്തിലേക്ക് നയിക്കുന്നു. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ അർഹതയുള്ളവ അതിജീവിക്കുന്നു. ആരാണ് അർഹതയുള്ളവ? അല്ലെങ്കിൽ ആരാണ് ഫിറ്റസ്റ്റ്? അതിന് ഡാർവിൻ തന്നെ ഉത്തരം പറയുന്നുണ്ട്. അനുഗുണ വ്യതിയാനങ്ങളുള്ളവയാണ് അർഹതയുള്ളവ. ഇപ്പോൾ ഒരു സസ്യബുക്ക്, മാംസബുക്കുകളുടെ ഇടയ്ക്കാണ് ആ സസ്യബുക്ക് ആ ഒരു പ്രത്യേക ജീവി വർഗം ജീവിക്കുന്നത്. അങ്ങനെ കുറേ സസ്യബുക്കുകൾ മാംസബുക്കുകളുടെ ഇടയ്ക്ക് ജീവിക്കുന്നു. അതിൽ മാംസബുക്കുകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്ന ഏറ്റവും അനുഗുണമായ വ്യതിയാനങ്ങൾ ഉള്ള സസ്യബുക്കുകൾ നിലനിൽക്കും. അല്ലാത്ത സസ്യബുക്കുകൾ മാംസബുക്കുകൾക്കിരയാകും. അപ്പം നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ അനുഗുണമായ വ്യതിയാനങ്ങളുള്ള ജീവികൾ നിലനിൽക്കുന്നു. ആ അനുഗുണമായ വ്യതിയാനങ്ങളുള്ള ജീവികൾ പുതിയ ജീവി വർഗമായി പരിണമിക്കുന്നു. അങ്ങനെ പുതിയ ജീവി വർഗമായി പരിണമിക്കുന്നതിന് കാരണം പ്രകൃതി നിർദ്ധാരണമാണ്, നാച്ചുറൽ സെലക്ഷനാണ്. എന്ന് പറഞ്ഞാൽ പ്രകൃതി പുതിയ ജീവി വർഗത്തെ സെലക്ട് ചെയ്യുകയാണ്, നിർദ്ധാരണം ചെയ്യുകയാണ്. എങ്ങനെ? പ്രകൃതി ഓരോ ജീവിവർഗത്തെയും അമിതോൽപാദനത്തിന് പ്രേരിപ്പിക്കുന്നു. അമിതോൽപാദനം നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം നടക്കുന്നു. നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം നടക്കുമ്പോൾ അനുഗുണമായ വ്യതിയാനങ്ങളുള്ള ജീവി വർഗം നിലനിൽക്കുകയും അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും മികച്ച ജീവികൾ പ്രകൃതിയിൽ നിലനിൽക്കുന്നു. അത് പ്രകൃതി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനാണ് പ്രകൃതി നിർദ്ധാരണം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചത് തൻ്റെ കപ്പൽ യാത്രയിലൂടെ ലഭിച്ച വിവരങ്ങളിൽ നിന്നായിരുന്നു. ഏതാണ്ട് ഇതിന് സമാനമായ തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ ആൽഫ്രഡ് റസൽ വാലസ് എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും നടത്തിയിരുന്നു. റസലും അതുപോലെ തന്നെ ചാൾസ് ഡാർവിനും യോജിച്ചുകൊണ്ടാണ് ഈ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ്റെ പേരിൽ തന്നെ പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.